നമസ്കാരം. കല്ലിൽ കൊത്തിയെടുത്ത കഥകളുമായി കാത്തിരിക്കുന്ന നാടാണ് മാമല്ലപുരം എന്ന മഹാബലിപുരം. കരിങ്കല്ലിൽ രൂപം കൊണ്ടിരിക്കുന്ന ശില്പങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെയായി കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഷോർ ടെമ്പിൾ. കടലിലോട്ട് മുഖം നോക്കി നിൽക്കുന്ന തീരത്തെ ഈ ക്ഷേത്രം കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ വാസ്തുവിദ്യാ രീതികളെയെല്ലാം അമ്പരിപ്പിച്ച് തലയുയർത്തി നിൽക്കുന്ന ഷോർ ടെമ്പിളിനെ കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ നോക്കാം. ബംഗാൾ ഉൾക്കടലിലേക്ക് ദർശനമായി നിൽക്കുന്ന രീതിയിലാണ് ഷോർ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പുരാതനമായ ഈ കൽക്ഷേത്രം 700-നും 728-നും ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതി കൂടിയാണിത്. നിർമ്മാണ രീതിയിൽ ഇന്നുള്ളവരെ പോലും അമ്പരിപ്പിക്കുന്ന ഒന്നെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. തീരത്തോട് മുഖം തിരിച്ച് വെച്ചിരിക്കുന്നതിലാണ് ഇതിനെ ഷോർ ടെമ്പിൾ എന്ന പേര് വന്നത്. നൂറ്റാണ്ടുകൾ എത്ര കടന്നുപോയിട്ടും ഇന്നും ഒരിളക്കവും കൂടാതെ നിൽക്കുന്ന ഈ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. ഇതിലെ നിർമ്മാണത്തിലെ വൈവിധ്യവും ഘടനാപരവുമായ ഭംഗിയുമാണ് യുനെസ്കോയുടെ പട്ടികയിലേക്ക് ഷോർ ടെമ്പിളിനെ എത്തിച്ചത്. മാർക്കോ പോളയ്ക്കും അദ്ദേഹത്തിന് ശേഷം ഇവിടെ എത്തിയ യൂറോപ്യൻ കച്ചവടക്കാർക്കുമൊക്കെ ഇവിടം സെവൻ പഗോഡ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതുതന്നെയാണ് ഷോർ ടെമ്പിൾ എന്ന് കരുതപ്പെടുന്നത്. നാവികർക്കുള്ള കരയിലെ അടയാളമായും ഈ ക്ഷേത്രത്തെ അവർ കരുതിയിരുന്നു. പിരമിഡുകളുടെ ആകൃതിയിൽ 7 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് ഇവിടം 7 പഗോഡകൾ എന്നറിയപ്പെടുന്നത്. പിന്നീട് കാലം പോകെ മറ്റു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയായിരുന്നു. അതിൽ നിലനിൽക്കുന്ന ഏക ക്ഷേത്രമാണ് ഷോർ ടെമ്പിൾ. ഷോർ ടെമ്പിളിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പല്ലവ രാജാക്കന്മാരുടെ ഭരണകാലത്താണ്. നരസിംഹവർമ്മൻ രണ്ടാമനാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും പിന്നീട് ഇവിടം ചോള രാജാക്കന്മാരുടെ കീഴിലാവുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളും കൂട്ടിച്ചേർത്തതും നിർമ്മാണം പൂർത്തിയാക്കിയതും പിന്നീട് ചോള രാജാക്കന്മാരായിരുന്നു. ശിവനും വിഷ്ണുവുമാണ് ഈ ക്ഷേത്രങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത്. 3 ക്ഷേത്രങ്ങളാണ് ഷോർ ടെമ്പിളിൻ്റെ ഭാഗമായുള്ളത്. അതിൽ 2 ക്ഷേത്രങ്ങൾ ശിവനും 3-ാമത്തെ ക്ഷേത്രം വിഷ്ണുവിനുമായാണ് സമർപ്പിച്ചിരിക്കുന്നത്. മഹാബലിപുരത്തിൻ്റെ മിത്ത് തിരിഞ്ഞിറങ്ങിയാൽ എത്തി നിൽക്കുക മഹാബലിപുരത്തായിരിക്കും. ഹിരണ്യകശിപുവും അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദനുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രം. വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ട ഹിരണ്യകശിപുവിന് ശേഷം ഭരണത്തിന് വന്നത് പ്രഹ്ലാദനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ മഹാബലിയാണത്രേ മഹാബലിപുരം സ്ഥാപിച്ചത്. ഇതിൻ്റെ നിർമ്മാണത്തിലെ പ്രത്യേകത കാരണം ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഈ ക്ഷേത്രത്തിലാണ് എത്തിച്ചേരുന്നത്. 3 ക്ഷേത്രങ്ങളാണ് ഷോർ ടെമ്പിളിൻ്റെ ഭാഗമെന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ നിന്നും കിട്ടിയ ലിഖിതങ്ങൾ അനുസരിച്ച് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ക്ഷത്രിയസിംഹം പല്ലവേശ്വര ഗൃഹം, രാജസിംഹ പല്ലവേശ്വര ഗൃഹം, പിലികൊണ്ടരുളിയ ദേവർ എന്നിങ്ങനെയാണ് ഇതിൻ്റെ പേരുകൾ. ജലശയന എന്നും ഷോർ ടെമ്പിളിന് പേരുണ്ട്. സമുദ്രത്തിലെ ജലനിരപ്പിനോട് ഒത്ത് സ്ഥിതി ചെയ്യുന്നതിലാണ് അങ്ങനെ അറിയപ്പെടുന്നത്. കൂടാതെ ഇവിടെ വേറെയും ക്ഷേത്രങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പണ്ടുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അത് കടലിനടിയിലായാണ് കാണപ്പെടുന്നത്. എന്നാൽ 2004 സുനാമി സമയത്ത് ഇതിൽ ചില ഭാഗങ്ങൾ ഉയർന്നു വന്നിരുന്നു അത്രേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.